പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത് പ്രാകൃത ശിക്ഷയാണെന്ന മാതൃഭൂമി ന്യൂസ് വാർത്ത സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട്. അച്ചടക്കത്തിന്റെ പേരിൽ മൃഗീയ ശിക്ഷ പാടില്ല എന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. അധ്യാപകർക്കെതിരായ കുട്ടികളുടെ മൊഴി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശുചിമുറിയിൽ പോയി വരാൻ വൈകിയാൽ അധ്യാപകർ മർദ്ദിക്കുമെന്ന് കുട്ടികൾ മൊഴി നൽകി. ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്രൂരമായ ശിക്ഷയാണ് എന്നാണ് കുട്ടികളുടെ മൊഴി. ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറാണ് റിപ്പോർട്ട് നൽകിയത്. പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകർ മർദ്ദിക്കുന്നുവെന്ന പരാതിയിലാണ് ബാലാവകാശ കമ്മീഷൻ വിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ട് തേടിയത്. ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തി. വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയും RDU കണ്ടെത്തലുമാണ് ഈ റിപ്പോർട്ടിൽ. സ്കൂളിലെ അന്തരീക്ഷത്തെപ്പറ്റി കുട്ടികളുടെ മൊഴികൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ശുചിമുറിയിൽ പോയി മടങ്ങി വരുന്നതിനിടയിൽ ബെല്ലടിച്ചാൽ അധ്യാപകന്റെ ചൂരലടി ഉറപ്പെന്നാണ് കുട്ടികൾ പറയുന്നത്. അടിപേടിച്ചാണ് സ്കൂളിൽ ചെലവിടുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും അതികഠിനമായ ശിക്ഷയാണ്. ആൺകുട്ടികളോട് അതിക്രൂരമായാണ് പ്രിൻസിപ്പൽ അടക്കം ചില അധ്യാപകർ പെരുമാറുന്നത്. കുട്ടികളുടെ പരാതി ഒരധ്യാപകരും ചെവിക്കൊള്ളാറില്ല. ചെറിയ തെറ്റു ചെയ്താൽ ഉച്ചഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ പ്രിൻസിപ്പലിന്റെ റൂമിൽ പിടിച്ചു നിർത്തും. അധ്യാപകർ ആൺകുട്ടികളുടെ കവിളിലടിക്കും, കോളറിൽ കുത്തിപ്പിടിക്കും. പെൺകുട്ടികളുടെ മുന്നിൽ വെച്ച് ആൺകുട്ടികളുടെ ഷർട്ട് മാറ്റി ദേഹപരിശോധന നടത്തും, അപമാനിക്കും. പീഡനം സഹിക്കാതെ സമരം ചെയ്താലോ എന്ന് പോലും ആലോചിച്ചതായി കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു സ്കൂളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് അത്ഭുതപ്പെട്ടു പോകാം. എന്നാൽ വിദ്യാർത്ഥികളുടെ ആരോപണം ശരിവെക്കുന്ന കണ്ടെത്തലുകളാണ് RDU ഈ റിപ്പോർട്ടിലുള്ളത്. പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ അച്ചടക്കത്തിന്റെ പേരിൽ കുട്ടികളെ മൃഗീയമായി ശിക്ഷിക്കുന്നത് ശരിയല്ലെന്നാണ് RDU റിപ്പോർട്ട്. വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായ ശുചിമുറികൾ സ്കൂളിലില്ല. ഇന്റർവെലിന്റെ സമയം ദീർഘിപ്പിക്കണം. വിദ്യാർത്ഥികളെ ശാരീരികമായി ഉപദ്രവിക്കുന്ന പ്രവണത ശരിയല്ലെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂട്ടം കൂടി നിന്ന വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ വടിവീശിയപ്പോൾ ശരീരത്ത് കൊണ്ടിരിക്കാമെന്നാണ് പ്രധാന അധ്യാപകൻ അടിയെ ന്യായീകരിച്ചുകൊണ്ട് RDU മൊഴി നൽകിയത്. ഹയർ സെക്കൻഡറി വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് ബാലാവകാശ കമ്മീഷന്റെ പരിഗണനയിലാണ്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.